ഇതിന് പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇതിനും വലിയ ഓട്ടുന്ന ആൾക്കാരാ അവിടെ. എന്തേ ആയിക്കോട്ടെ, എവിടൊക്കെയോ തട്ടിടും അവനെ കണ്ടില്ലേ. തട്ടൊന്നും പ്രശ്നമില്ല, ആർക്കും എത്തും പറയാന്ന്. ഈ ഒരു സിസ്റ്റം എന്നാണ് നമ്മളെ മാറി വരിക. ഇതൊന്നും മാറുന്നില്ല, അതൊക്കെ രസമാണ്. അല്ല ജോ, പെണ്ണുണ്ട്, പാഞ്ഞിന് വന്നുണ്ട്, നീച്ചൂടുന്ന് നീച്ചൂടുന്ന് പൊന്തിക്ക് ഇവിടെ ഇരിക്കണം നിക്കുന്നു. വെൽക്കം ബാക്ക് അഗൈൻ, ദിൽഷാദാണേ. നമ്മളെ അജ്മീറിലാണുള്ളത്. അജ്മീർ ഇന്ന് ഡൽഹിയിലേക്കുള്ള പോകുന്ന പരിപാടിയാണ്. സത്യത്തിൽ ട്രെയിനിൽ കയറിയിട്ടോ, നമ്മൾ സമയം 12 മണി ആവാറായി. 12 മണിക്ക് കയറി കഴിഞ്ഞാൽ 8 മണിക്കൂറുണ്ട് ട്രാവൽ ടൈം. അപ്പോൾ ഏകദേശം രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ആദ്യമുണ്ട് ഇവിടെ ബാബു, അവിടെ ഉടുക്കുമ്പോൾ പോയതാണ്, എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വെച്ചാൽ ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ ഉള്ളത്, അതായത് ഇന്ന് അവിടെ എത്തി കഴിഞ്ഞാൽ നാളെ അവിടെ ഡൽഹിയിൽ നിന്ന് വിടും. ആ ഡൽഹിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ അമൃത്സർ. പഞ്ചാബിൽ 2 ദിവസം ഉണ്ടാവും. പഞ്ചാബ് കഴിഞ്ഞാൽ നേരെ ജമ്മു കയറും, ജമ്മു നേരെ ശ്രീനഗറിൽ. അതായിരിക്കും പരിപാടി കേട്ടോ. ഈ മാസ്റ്റർ പീസിൻ്റെ പ്രധാന കാരണം എന്നോടോ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേക്കണ. ഫുട്ബോളിന്റെ കോച്ചാണ്, പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കല്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോവാണ്, പോവാലേ. അതിന്റെ ഉള്ളിലെ ഡിസ്കവറി കണ്ടു ചേ ടയറിന്റെ. ഇത് ഡിസ്കിന്റെ പാഡൊക്കെ മാറ്റാൻ എങ്ങനെ മനസ്സിലാവൂലെ, നമ്മളെ കൊച്ചണ്ട നമ്മളല്ലേ മാറ്റുക. ഹിന്ദി സിനിമയിലൊക്കെ അതിന്റെ അടിയുടെ ഉരുണ്ടിട്ട് പോകുന്നു. കന്നഡയിലാ മെയിൻ ആയിട്ട്. കുറെ ആൾക്കാർ എന്താ പറയുക, നമ്മളോട് നീച്ചാൻ ഇവിടുന്ന് എല്ലാരും അത് മേൽക്കൊക്കെ കേറണേ. ഇത്തല് ജനറലാണ് ചേച്ചിണ്ടാവുക. അല്ല ജോ, പെണ്ണുണ്ട്, പാഞ്ഞിന് വന്നുണ്ട്, നീച്ചൂടുന്ന് നീച്ചൂടുന്ന് പൊന്തിക്ക് ഇവിടെ ഇരിക്കണം നിക്കുന്ന്. എന്താ ഞാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സീറ്റ് നമ്പർ തെറ്റാണോ. അഹങ്കാരം, എനിക്ക് വെറും അഹങ്കാരം. സ്ലീപ്പർ എടുത്തേക്കിന്ന് അടുത്ത ടീം എത്തിട്ടോ. എല്ലാരും കരിങ്കല്ലിന്റെ വെട്ടഷ്ണം പോലത്തെ കരിങ്കല് കൊണ്ട് ഇട്ടുകല്ലുണ്ടാവും. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ മാർബിൾ കഷ്ണ, രാജസ്ഥാൻ ആയതുകൊണ്ട് ഇഷ്ടംപോലെ മാർബിൾ കിട്ടാണ്ടാവല്ലോ. ഡൽഹി പടച്ചറമ്പ്, ആ ട്രെയിനിന്റെ മേലൊക്കെ അത് ഓരോരുത്തർ ഉത്തർക്കണ്. അതല്ല, ഇത് ഇലക്ട്രിക് ലോണല്ലേ.
എന്തേ ആയിക്കോട്ടെ അല്ലല്ല അത്രയും തോന്നുന്ന ആൾക്കാർ ഒറ്റയടിക്ക് അന്നം വിടുവോ അതാ ഇലക്ട്രിക്കൽ എന്തേ ആയിക്കോട്ടെ എനിക്ക് നമ്മള് നമുക്ക് റൂമൊന്നും കിട്ടില്ല വല്ല പോകുന്നുണ്ടോ ബാബുവാ അത് പാവി പാച്ചി നോക്കാ എയർപോർട്ടിന്റെ സെറ്റപ്പിലൊക്കെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഒരു ട്രെയിൻ ഇതിനുള്ളിൽ എടുക്കണോ ഇതെന്താ മാറി കയറിയതാ അതിനുള്ളിക്ക് റോട്ടുമൊക്കെ തോനെ പോകേണ്ടതുണ്ട് എവിടൊക്കെയോ തട്ടണു അവനെ കണ്ടില്ലേ തട്ടൊന്നും പ്രശ്നമില്ല ആർക്കും എത്തും പറയാന്ന് ഈ ഒരു സിസ്റ്റൊക്കെ എന്നാണ് നമ്മളെ മാറി വരിക ഇതൊന്നും മാറത്തട അതൊക്കെ രസമാണ് ആ രസം നമുക്ക് അതിലേക്ക് കഷ്ടപ്പാടാണ് അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണേ നമ്മൾ മാറ്റാനുള്ളത് നോക്കണം നാളെ ഇയാളുണ്ട് പിടി ആദ്യോ ഇയാളാദ്യം മാറ്റുക പക്ഷേ കറണ്ട് ആണ് നമ്മളോട് കറണ്ടിന് ഓട്ടർസ് ഇല്ല ഉണ്ട് കുറവാണ് പിന്നെ ഫുള്ള് കറണ്ട് ആണ് ഇതൊക്കെ ഉണ്ടല്ലേ ആ പോയി കുത്തി കുത്തി അതതിന്റെ ബ്രേക്ക് അതിന്റെ ഇടയിൽ നല്ല വണ്ടി കൊണ്ടുപോകുന്നുണ്ട് പോകാന് നമ്മോട് അയാള് പോകാന് ആ സാധനൊക്കെ തട്ടി എങ്ങനെയാണ് ഇൻഷുർ വാങ്ങുക പയ്യ കുത്തി എന്നൊക്കെ എഴുതി കൊടുക്കാൻ അയ്യോ അത് കൈമന്ന് അത് ഇറ്റ ആ സീറ്റ് ആ വണ്ടിന്റെ സീറ്റ് നമുക്ക് എന്തോ ഇറ്റ അതിന്റെ തൊള്ളേന്ന് ടാക്സി ചെല്ലാത്തേ कैसे चल रहे जिंदा चल रहे यूपी में कहाँ है गोरखपुर खानपुर फैमिली उधर है इधर है इधर इतना सारा तेंगा पुल क्या 10 रुपए को तेंगा पुल तेंगा കിട്ടാത്ത മാരി ഇവിടെ വന്നിട്ട് ना ए नारियल छे തിന്നണ്ട അതിന്റെ ആ ചപ്പ് ഇണ്ടല്ലോ ചപ്പ് അങ്ങനെ രണ്ട് സൈഡ് കൂടി തുപ്പിക്കൂടി ഒപ്പരം തുപ്പട്ടോ പരാതി ഇനി പറയരുത് നമ്മൾ ഡൽഹിയിലെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇവിടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഷർട്ട് മാറിയാണ് മാസ്റ്റർ പീസിന്റെ പരസ്യമാണ് ആ മഞ്ഞ മാറി വേറൊരു മഞ്ഞായി ജാഗിരിന്റെ കളറുള്ള ഒരു ഉപ്പായ കിട്ടിയത് പിന്നെ ഇത് പെട്ടെന്ന് തുടങ്ങുക അതുകൊണ്ടാണ് ഇതിട്ട് പിന്നെ എന്താ എല്ലാ വ്ലോഗിലും ഇങ്ങനെ പുതിയ ടീച്ചർ ഇടാൻ നിന്നെ കൊണ്ട് കഴിയൂല അങ്ങനെ ഇടാൻ കഴിയൂല ഇട്ടാണ്ട് വ്ളോഗ് എടുത്തോളി പിന്നെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് ടാക്സി പിടിച്ച് വന്ന് ഇനിയിപ്പോ ഇന്ന് രണ്ടാമത് ഉച്ചക്ക് 2:05 നമ്മളെ പഞ്ചാബ് വണ്ടി അപ്പൊ പഞ്ചാബിലേക്ക് പോടാ എയർപോർട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പൊ പഞ്ചാബ് വൈകുന്നേരം വൈകിട്ടിന് 8 ആകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നേരെ പോവാ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈസാ ഹേ ബൈ എക്സാം ഈ റെയിൽവേ സ്റ്റേഷൻ ജായേഗാ കിത്തനാ ഹേ പൈസ കിത്തനാ ഹേ പൈസ നഹീ ചാഹിയേ ഞാൻ ഓട്ടട്ടെ മേ ചലേഗാ അതെ അതെ ഉണ്ടാ അടക്കി ഇതിവിടെ വെക്കട്ടെ മേ ചലേഗാ പോയിട്ടോ കൊണ്ടുവന്നാ എടുത്തരാം റെയിൽവേ സ്റ്റേഷൻ കേറി
രണ്ട് ഗാഡി ഉണ്ട്. ജയിലിരുന്നോ? ഹലോ, ഞാൻ ഇവിടെ ഇരിക്കണ്ടേ? ഇതിലോ എനിക്കൊരു ധൈര്യം ഇല്ല. ഇതമ്മള് വാങ്ങി, ഇതമ്മള് വാങ്ങി. ബേട്ടോ ബേട്ടോ, നിങ്ങള് പോരുന്നില്ലേ? തിരിഞ്ഞു വാ അപ്പുറത്തുള്ള ആര്? അത് തിരിച്ചാ നിങ്ങളോട്. തിരിഞ്ഞ എവിടെങ്കിൽ തട്ടിച്ചാണ്ട് പോ. തിരിച്ചാക്കാണ്ടോ വണ്ടി ഓടിക്കണ? ഇപ്പൊ നീ ഒടുക്കഞ്ഞ് പോണ പൊട്ടാന്ന് കാജാരാവൂ. അതിന്റെ റിസ്ക് ഒന്ന് അറിയട്ടെ. സൈഡ് നോക്കണേ, സൈഡ് നോക്കണേ. ഇതിന് പേടിയാവുണ്ട്, പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇതിനും വലിയ ഓട്ടുന്ന ആൾക്കാരാ അവിടെ. ബാബുടെ ബാബാണ് മുന്നോണ്. മുഹമ്മദ് നസീർ. ഏറ്റവും ആകെ ഒരു ഇതുള്ളത് ഇവിടെ നരുന്ന സ്ഥലം കയറുന്നുള്ള. ഇതിന് മാലിക്കും ഉണ്ടോ? മാലിക്ക് മുതലാളി ഉണ്ടല്ലോ. ഇതിനെ പൈസ മാങ്ങി ബ്രേക്ക് കുടിയുന്നില്ല. മാറിയിട്ടത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ബൈ ബൈ ബൈ. ബാബൊക്കെ വേക്കുന്നുണ്ട് കേട്ടോ. ഓ, ബമ്പ സ്പീഡ്, ബമ്പ സ്പീഡ്. തള്ളിയിട് തള്ളിയിട് മരം. ആരാംസെ ആരാംസെ. പോലീസ് ഉണ്ട് കേട്ടോ. പോലീസ് അതവിടെ അവിടെ. എന്താ പ്രശ്നം? ഓയിലിന്റെ എന്താ? സൈക്കിളല്ലേ? ലൈസൻസ് ആണോ? ബാബുവിന്റെ ടീം ആള് ഭയങ്കര സ്പീഡ് കിട്ടും. ഇതാണ് മുംബൈയുടെ ഡൽഹിയുടെ രാവിലെ കാഴ്ചകളാണ്. നമ്മളൊരു പാലത്തിന്റെ ചോട്ടുകൂടെ അങ്ങ് പോയിക്കൊണ്ട് കേട്ടോ. എന്നാലും പാർട്ടി ഒക്കെ മനസ്സിലാവില്ല. നിങ്ങൾ വണ്ടി ഓട്ടാന്നൊക്കെ ഇത് ചെയ്ത് നടക്കുന്ന കാര്യമുണ്ട്. സൈഡിക്ക് ശരിക്ക് ഇത് ബേജാറാ. ഇത് പിടിച്ച് പാഞ്ഞു തരുന്ന നോക്കിയാ. നല്ല കൊയക്ക് കാലൊക്കെ ക്യാവുവാന്നൊക്കെ വെക്കുന്നുണ്ട്. തേരാ വാദ മാലിക്കുണ്ട്. ഇത് വലിച്ചുണ്ടാണ്. ഓട്ടില്ല ഓട്ട്. ഞങ്ങക്കിത് ഇതാണ് അതിന്റെ ചവിട്ട്. ആ കാല് ചവിട്ടി ചവിട്ടി നല്ല തയമ്പ് വേണം. നല്ല പണിയുണ്ട്, നല്ല പണിയുണ്ട്. നല്ല റിസ്ക് അവിടെ വരുന്നോക്കാണ്ട് അത് സൂചിച്ചിട്ട് കുത്തി വയ്ക്കാം. ബുക്ക് പൊട്ടും. ഇതൊക്കെ ഇവിടെ തട്ടുവോ? പറയാ തട്ടിണ്ടാവൂലേ. ഇത് എന്താ സംഭവം അറിയോ?
നമ്മള് കാണുന്ന നല്ല പണി ഉണ്ടായിരുന്നു, നല്ല പണി. നമ്മളാണ്ട് വലിയണില്ല സാധനല്ലേ, റിവീല് മാറ്റിയാലോ. നമ്മള് പണ്ട് സൈക്കിളിനല്ലേ വലിയ റിവീല് ആണല്ലേ. ചാക്ക സിമ്പിളാവും, ചവിട്ടി ചവിട്ടി. നോർത്തേൺ റെയിൽവേ സ്റ്റേഷൻ വെൽക്കംസ് യു. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എൻട്രി. എന്താ പറയാ, മുതലാളി കാണുന്ന പറഞ്ഞേ, മുതലാളിക്ക് ഈ ഒരു വണ്ടിയാവൂല, ഒരുപാട് വണ്ടികളുണ്ടാവും. അതിൽ പണിക്ക് വെക്കണാണ് വില, ദിവസ വാടകയ്ക്ക് 100 rupees ഒക്കെ ആവും. 100 rupees ഒക്കെ ഒരു ദിവസം വാടക ഈ സൈക്കിളിലെ. അപ്പൊ നമ്മൾ കൊടുത്തിട്ടോ ഇവിടെ അങ്ങാടി എത്തിയപ്പോ. ഇതൊക്കെ എന്തൊറക്ക, അത് ഓട്ടി കൊയ്ഞ്ഞാലോ രാവിലെ തന്നെ. അടുത്ത് ഇവിടെ എല്ലാരും കിടന്നുറങ്ങണ ഇത് ഡോർമെട്രിയാ. ഇതർ എത്തിയല്ലോ, എത്തി. ഇതിനാ പൈസ കെട്ടേക്കാരോ തരാന്. എന്തേ കൊടുക്കാന്? എൻട്രി ടു പ്ലാറ്റ്ഫോം 1-8. ഇവിടെ ആ 8 പ്ലാറ്റ്ഫോം ആണ്. എന്നാ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ഇവിടെ നീതിയ പോരെ. എന്താ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. ആ മേരെ ബാഗ്. ആദ്യമായിട്ട് ഒരു കുഴപ്പമില്ല ബാഗ് കിട്ടണേ. അല്ലെങ്കിൽ പവർ ബാങ്ക് അതിൽ നിന്നൊക്കെ പിടിച്ചേക്കും എയർപോർട്ടിൽ. എന്താ ചേസ് മാത്രോ ഇതിന്റെ മറ്റേ ബോഡി ഇവിടെ പോയി. ഓക്കെ ഇഞ്ചൻ മാത്രം പോണി. പഠിക്കാരല്ലേ ഓട്ടി പഠിക്കും. മുസാഫർ നഗർ ആണ്. ഇതിപ്പോ ഏതാ രാജ്യം, പഞ്ചാബ് എത്തിയോ? ഡൽഹി വിട്ടില്ല എന്തായാലും. ഒന്നുകിലും ഹരിയാന അല്ലേ, പഞ്ചാബ് എത്താനായില്ല, ഹരിയാന തന്നെ ആയിരിക്കും. കുറച്ച് ദിവസം ഈ ട്രെയിനിന്റെ ഒച്ച ഇങ്ങനെ കേട്ട് കേട്ട് ഇനി പേരെ പോലും ഇതില്ലാതെ ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ആ ആ കട്ടിലാണ് അങ്ങനത്തെ ഒരു കട്ടിലും കാട്ടി ആട്ടി ആട്ടി ഉറക്കണേ. ഇഞ്ചനല്ല, ഇഞ്ചന്റെ ബാക്കിൽ നിൽക്കുന്ന സാധനമില്ല, അതാവുണ്ട്. ഇവിടെ ലോക്കലി ഓടുന്ന വണ്ടി ഓടും, ചെമ്മാട് ഒക്കെ ഓടുന്ന. നായ്ക്കളൊക്കെ മുംബൈക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കാവുന്നുണ്ട്. തിരക്കുണ്ട് കണ്ടാൽ. സംഭവം അറിയാനൊന്നല്ല കേട്ടോ, ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ കുത്തനെ പോവാ ചെയ്യാ. നമ്മള് ബൈക്കേറ്റൊക്കെ പോണ റൂട്ടില്, ഇത് യു പിയിലെ അടുപ്പുള്ള നമ്മള് മുസാഫർപൂര്. ഇത് പോണത് ഈ ചണ്ഡീഗർ റൂട്ടിലാണ്. അവിടെ പോയിട്ട് ഇനി വേറെ ഏതോ സ്ഥലത്തിനൊക്കെ തിരിച്ചാണ്ടൊക്കെ പോവാ. പൈലറ്റിന്റെ റൂട്ട് തെറ്റി. രാത്രിയായി, ഇനിയിപ്പം പകല് നമ്മൾ കാണുമ്പം നമ്മൾ പഞ്ചാബായിരിക്കും. നമ്മൾ ഈ കരിമ്പ് പാടും ചോളത്തിൻ്റെ പാടും നെൽപ്പാടൊക്കെയാണ് കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഗോതമ്പ് പാടം കാണാൻ തുടങ്ങും കേട്ടോ. ണോ കോഫി ചായ മുഴുവൻ നമ്മള് ചെങ്ങൈമാരട്ടോ. ഏ ബൈസാ ദർമ്യാൻ സിംഗ്. രാഹുൽ ദർമ്യാൻ സിംഗ്.
നമ്മള് ശരിക്കും ഒറ്റ സ്ട്രെച്ചില് മൂന്ന് സ്റ്റേറ്റ് പാസ് ചെയ്യുന്നത്, ഒരുമിച്ച് പാസ് ചെയ്യുന്നത് ഫസ്റ്റാണ് ഈ ട്രിപ്പില്. ഡൽഹി, യു പി, ഹരിയാന, ഇപ്പൊ പഞ്ചാബ്. അവിടെ ഭയങ്കര രസമുള്ളൊരു കാഴ്ച, ഈ ലൈനിൻ്റെ ഡെഡ് എൻഡിൽ ഒരു ആടിന് കെട്ടിയിട്ടാണ്. അത് എന്തിനായിക്കാരം അല്ലേ, അഥവാ ട്രെയിനൊക്കെ മാറി വരികയാണ് ആടൊന്നും ഓടിക്കില്ല, അപ്പോൾക്ക് മനസ്സിലാവാനാവൂലേ. എന്താ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവിടെ റെയിൽവേയിലൊന്നും കിട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ കെട്ടിപ്പോ എത്ത, അത് റെയിൽവേ സ്റ്റേഷനല്ലേ, ഇതാളെ തൊടുക. അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ ആപ്കാ സ്വാഗത് ഹേ. വെറുതെ വിളിച്ചറിയില്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് പഞ്ചാബ് വരെ വന്നിട്ടും വീഡിയോ എടുത്തിടുമ്പോൾ നമ്മൾ കാണാതെ നിൽക്കരുത്, കാണാതെ നിൽക്കാൻ തോന്നുന്ന ആൾക്കാരെ മനസ്സുണ്ടല്ലോ, കഷ്ടം. അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.